വിഭാഗവും പ്രാർത്ഥനയെ കുറിച്ചു ചുട്ടുക്കാക്കി വിവരിച്ചുത കാര്യക്രമവണ്ണ ഉദ്ഘാടിച്ചതന്ത യൂസുഫ് സഖാഫി അയ്യങ്കര് ഉസ്താദവരിക്ക് ധന്യവാദങ്ങളും. തുടർന്ന് നമ്മുടെ മഹത്തായ പരിപാടിയിൽ പ്രൗഢോജ്ജ്വലമായ പ്രഭാഷണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട സിദ്ദീഖ് സഖാഫി ഉസ്താദവറുകളെ ആദരപൂർവം മൈക്ക് പോയിന്റിലേക്ക് ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ലലാ വമൻ യുളില്ലുഹു ഫലാ ഹാദിയലാ ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلته التي يدركني يا حبيب الله فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعسر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواسوا بالحق وتواسوا بالصبر صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين وقال نبينا وحبيبنا محمد صلى الله عليه وسلم إن أولى الناس بي يوم القيامة المتقون يا سيد السادات جئتك قاصدا أرجو رضاك وأهتمي به ماكا يا مالكي كن شافعي في فاقتي إني فقير في الورى لغناك يا سيد الثقلين يا كنز البرى جد لي بجودك وارضني برضاك يتوم بهمانوان ആദരവും നിറഞ്ഞ ഈ സ്ഥാപനത്തിൻ്റെ സാരഥി ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദവറുകൾ, ഈ സ്ഥാപനത്തിൻ്റെ മറ്റു ഭാരവാഹികൾ, സ്റ്റേജിലുള്ള പണ്ഡിതന്മാർ, ഒരുമിച്ചുകൂടിയ സഹോദര സഹോദരിമാർ, അള്ളാഹു സുബ്ഹാനഹു തആല ഈ വിശുദ്ധമായ രാത്രിയിൽ ഒരുമിച്ചുകൂടിയ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അള്ളാഹു പൊറുത്തു തരുമാറാകട്ടെ. ഈ രാത്രിയിൽ ഒരു വർഷത്തേക്കുള്ള ബഡ്ജറ്റുകൾ നിശ്ചയിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഖൈറാകുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതം സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, നമ്മോട് സഹായിച്ചവർ, സഹകരിച്ചവർ എല്ലാം അവൻ്റെ ജന്നാത്തുൻ നഈം എന്ന സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്തുകൊണ്ട് ഒരു സുദീർഘമായ പ്രഭാഷണം അല്ല നാം എല്ലാവരും
വളരെ ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്നത് സയ്യിദുന ബായാർത്തങ്ങളവറുകളെയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം സമയത്തിനുള്ളിൽ നമ്മുടെ മഹത്തായ വേദിയിൽ എത്തിച്ചേരും. ആ ബാക്കിലിരിക്കുന്ന ആളുകളെല്ലാം ഒന്ന് മുന്നിൽ വന്നാൽ, ഇനി ബാക്കിൽ വരുന്ന ആളുകൾക്കെല്ലാം അങ്ങനെ ഇരിക്കാൻ കഴിയും. എല്ലാവരും എഴുന്നേറ്റ് വന്ന് ആ ബാക്കിലിരിക്കുന്ന ആളുകളെല്ലാം ഒന്ന് മുന്നിലേക്ക് വന്നാൽ സദസ്സ് വളരെ ഭംഗിയുമാകും. എല്ലാവരും ആരും മടി കാണിക്കാതെ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും ഖൈർ നൽകുമാറാകട്ടെ. ഒന്നെല്ലാവരും എഴുന്നേറ്റ് വന്ന് മുന്നിലേക്ക് കസേരകൾ ഒഴിവുള്ള സ്ഥലത്തിരുന്നാൽ ഇനിയും പെരുന്നാളുകൾക്ക് സൗകര്യമാകും. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ആ പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരുപാട് അവസരങ്ങൾ നൽകുകയാണ്. ഒരുപാട് അതിനുള്ള സമയങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നൽകുകയാണ്. മനുഷ്യനെന്ന് പറയുമ്പോ ഇന്നസല അമ്മാറത്തും ഒരുപക്ഷെ നമ്മുടെ ദേയിച്ചകൾ തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുമ്പോ ആ തെറ്റായ വഴികളിലൂടെ അബദ്ധസഞ്ചാരം നടത്താനുള്ള എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ ദേഹിച്ചകൾ അതിന് വൈപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അതിൽ നിന്നും മുക്തരായി പരിശുദ്ധമായ ദീനിന്റെ എല്ലാ നിയമങ്ങളും അവലംബിച്ച് ജീവിക്കാൻ അവസരമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരിൽ ഒരുപാട് ഉത്കൃഷ്ടരായ ആളുകൾ അല്ലാഹു തആല നിയോഗിച്ചിട്ടുണ്ട്. മനുഷ്യനെ നന്നാക്കാൻ, മനുഷ്യനെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരിൽ നിന്നൊരു വിഭാഗം ആളുകൾ അല്ലാഹു തആല തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ തിരഞ്ഞെടുത്തവരാണ് മഹാന്മാരായ പ്രവാചകന്മാർ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി മനുഷ്യനെ നന്മ കാണിച്ചുകൊണ്ട് ആ നന്മയുടെ വഴിത്താരകളിലൂടെ കടന്നുപോയാൽ വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലന. പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ് വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലന. പരിശുദ്ധമായ ദീനിന്റെ വിഷയങ്ങളിൽ നാം കാണിച്ചൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ സഞ്ചരിച്ച് ആ സഞ്ചാരപഥമായി സ്വീകരിച്ചവനുണ്ടോ, ആ സ്വീകരിച്ചവനെ നാം നമ്മുടെ വഴിയിൽ ചേർക്കുമെന്ന് അല്ലാഹു തആല പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ചേർക്കുന്ന വഴിയിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു തആല ലക്ഷത്തിൽ പരം പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് അതത് കാലഘട്ടങ്ങളിൽ ആ സമൂഹത്തിനെ സമുദ്രിക്കാനുള്ള ഏതെല്ലാം വഴികളുണ്ടോ ആ വഴികളിലൂടെയെല്ലാം അവർ സമുദ്രിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മഹന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ പ്രവാചക ശൃംഖലക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ 23 വർഷത്തെ പ്രബോധന ദൗത്യത്തിനിടയിൽ ഈ സമൂഹത്തിന് കൽപ്പിക്കുകയും പറയുകയും മൗനാനുവാദമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്ത വഴികളെല്ലാം മനുഷ്യന്റെ നന്മയിലേക്കുള്ള വഴികളാണ്. മനുഷ്യൻ നന്മയിലേക്ക് എത്താനുള്ള വഴികളിലേക്ക് പ്രവേശിക്കാനുള്ള കാരണങ്ങളാണ് മനുഷ്യനെ നന്മയിലേക്ക് കൈപിടിച്ചുയർത്തിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല.
ഈ രൂപത്തിൽ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാൻ, മനുഷ്യനെ അതെ അവൻ അബദ്ധസഞ്ചാരം നടത്തുമ്പോ അവനെ സത്യത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു തആല അതിനിക്കുള്ള അവസരങ്ങളിൽ ഒന്നാണ് മനുഷ്യരിൽ നിന്ന് ഉത്കൃഷ്ടരായ ആളുകളെ അല്ലാഹു തആല തെരഞ്ഞെടുത്തു നിയോഗിച്ചു എന്നുള്ളത്. മറ്റൊന്ന്, മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ യുക്തിക്കും അറിവിനും അനുസരിച്ചുകൊണ്ട് അവൻ നന്മയിലേക്ക് വരാനുള്ള ഒരുപാട് മാർഗങ്ങൾ അവനിക്ക് അല്ലാഹു തആല സമ്മാനിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ പ്രപഞ്ചത്തിൽ സംവിധാനിച്ച, ഈ പ്രപഞ്ചത്തിനെ സംവിധാനിച്ച് മനുഷ്യനിക്ക് വേണ്ടിയുള്ള എല്ലാ വിഷയങ്ങളിലും ആ മനുഷ്യന്റെ നന്മയിലേക്കുള്ള അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല അതിൽ അവനിക്ക് സമ്മാനിക്കുക എന്നുള്ളതാണ്. ആ സമ്മാനിക്കുന്നതിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യൻ അതെ 11 മാസം ഒരു പക്ഷേ തെറ്റിൽ അകപ്പെട്ടുകൊണ്ട് ജീവിച്ച ആ തെറ്റിൽ നിന്ന് പരിപൂർണമായി മുക്തനാകാൻ അല്ലാഹു സുബ്ഹാനഹു തആല അവനെ ശുദ്ധീകരിക്കാൻ പരിശുദ്ധമായ റമദാൻ മാസം ഈ ഉമ്മത്തിനിക്ക് മനുഷ്യനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സമ്മാനിക്കുകയാണ്. ആ റമദാനിന്റെ ബഹുമാനവും റമദാനിന്റെ മഹത്വവും പറയേണ്ട ആവശ്യമില്ല. ആ റമദാനിലേക്കുള്ളൊരു മുന്നൊരുക്കമാണ് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധമായ റജബ് മാസവും വിശുദ്ധമായ ശഅബാൻ മാസവും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് സമ്മാനിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വിശുദ്ധമായ റജബ് മാസം സമാഗതമാകുമ്പോൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിം ബശഅബാൻ, റബ്ബേ വിശുദ്ധമായ റജബ് മാസം, ആ റജബ് മാസത്തിൽ ബർക്കത്ത് ചെയ്യണം, വരാൻ പോകുന്ന ശഅബാൻ ആ ശഅബാൻ മാസത്തിലും ബർക്കത്ത് ചെയ്യണം, വബല്ലിഗ്നാ റമദാൻ, റമദാൻ മാസത്തിനെ ഞങ്ങൾക്ക് എത്തിക്കണം എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അത് ദുആ ചെയ്തു കൊടുത്തു സഹാബത്തിനിക്ക്. സഹാബത്ത് അത് ജീവിതത്തിൽ അനുവർത്തിച്ചു വന്നു. പാരമ്പര്യമായി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആലിമീങ്ങളും നേതാക്കളും അത് നമുക്ക് പഠിപ്പിച്ചു തന്നു. പരിശുദ്ധരായ സച്ചരിതരായ ഇമാമുമാർ അത് നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്താണതിലുള്ളത്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിം വശഅബാൻ, റബ്ബേ വിശുദ്ധമായ റജബ് മാസമാണ്, ആ റജബ് മാസത്തിൽ എനിക്ക് അതേ റജബ് മാസത്തിലും ശഅബാനിലും ബർക്കത്ത് ചെയ്യണം. എന്താണ് അതിന്റെ ബർക്കത്തിന്റെ അതിന്റെ വിശദീകരണം എന്താണ്, ആ ബർക്കത്ത് കൊണ്ട് വിഭക്ഷിക്കപ്പെടുന്നത് എന്താണ് എന്നതിലേക്ക് കടന്നു സംസാരിക്കാൻ സമയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റജബ് ശഹറുല്ലാഹ് وَشَعْبَانُ الشَّهْرِ وَرَمَضَانُ شَهْرُ أُمَّتِي. റജബ് അതേ അള്ളാഹുവിന്റെ മാസമാണ്. അള്ളാഹു അതേ തന്റെ അടിമകളുമായി അഭേദ്യമായ ബന്ധമുണ്ടാവുകയും അതിന് ഒരുപാട് സാരാർത്ഥങ്ങളുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ആ വിശുദ്ധമായ റജബ് മാസമുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടികൾക്ക് ഒരുപാട് ഓഫറുകൾ നൽകുന്ന മാസമാണ്. ആ ഓഫറുകൾ നൽകുന്നത് എന്തിനാണ്? അതിന്റെ അവസാനം പറയുന്നു, വറമദാനു ശഹറു ഉമ്മത്തി, അതേ നന്മകൾ കൂട്ടിയെടുക്കാൻ, നന്മകൾ ആവർത്തിച്ച് ചെയ്തുകൊണ്ട് ആ നന്മയിലൂടെ കടന്നു പോകാൻ മാത്രമല്ല, ദോഷങ്ങളെ കരിച്ചു കളയുന്ന മാസമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവ്വലുഹു റഹ്മാ വഔസതുഹു മഗ്ഫിറാ വആഖിറുഹു ഇതുഖും മിനന്നാർ. ആദ്യത്തെ പുത്തിന്റെ ബഹുമാനോ അതേ ഉമ്മത്തികളുടെ മാസമാണ് റമദാൻ മാസം. എന്താ അതിന്റെ പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതേ വിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ പത്ത് അത് റഹ്മത്തിന്റെ പത്താണ്, അതേ അതിന്റെ മധ്യത്തിലെ പത്ത് അത് മഗ്ഫിറത്തിന്റെ പത്താണ്, അവസാനത്തെ പത്ത് അത് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന പത്താണ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനിക്ക് അവന്റെ സകലമാന വിജയത്തിനും ഏതുവാകുന്ന പ്രവർത്തനങ്ങൾ അവൻ ചെയ്യാൻ സ്വർഗത്തിലേക്ക് എത്താനുള്ള
വഴിയിലേക്ക് അവനിക്കുള്ള എളുപ്പ വഴികൾ അല്ലാഹു തആല സമ്മാനിക്കാനുള്ളതാണ്. വിശുദ്ധമായ റമദാന് കേട്ടോ എന്റെ ഉമ്മമാരെ, എന്റെ സഹോദരങ്ങളെ, നമുക്കേതെങ്കിലും ഒരു ഓഫറുകൾ ഈ ഭൗതിക ലോകത്ത് കിട്ടുന്നു എന്ന് നോക്കിയാൽ ആരെങ്കിലും പറഞ്ഞാൽ അതേ നാം വലിയ ഓഫറുകൾ സ്വീകരിച്ചില്ലേ, അതേ അംബാനി സഹോദരങ്ങൾ ഒരു മൊബൈൽ ഫോണ് സംവിധാനം കൊണ്ടുവരികയാണ്, ജിയോ എന്നുള്ള സംവിധാനം കൊണ്ടുവന്നപ്പോ നമ്മുടെ ചെറുപ്പക്കാർ അതിൽ ഫ്രീ ആയി ഡാറ്റ ഉപയോഗിക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞപ്പോ അതേ ആ ഡാറ്റ ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളൊരു ഓഫർ പ്രഖ്യാപിച്ചപ്പോ അതിന്റെ പിന്നാലെ ഓടിയത് ചെറുപ്പക്കാരെ. ഇന്ത്യയിലെ കോടാന കോടി ജനങ്ങള് അതിന്റെ പിന്നാലെ ഓടിയിട്ട് സിമ്മ് കരസ്ഥമാക്കാൻ അതേ ഞാനൊന്നേയും തയ്യാറാകുമ്പോ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഏറ്റവും വലിയ ഓഫറാണ് കേട്ടോ. ഏത് ഓഫറാണ്? വല്ലാഖിറതു ഖൈറും വ അബ്ഖാ. എന്നേക്കും അവസാനിക്കാത്ത ഒരു ലോകം വരാനുണ്ട്, എന്നേക്കും തീർന്നു പോകാത്തൊരു ലോകം വരാനുണ്ട്, എന്നേക്കുമുള്ള സന്തോഷങ്ങൾ നിലനിൽക്കുന്നൊരു ലോകം വരാനുണ്ട്. ഭൗതിക ലോകത്തിന്റെ സന്തോഷങ്ങളല്ല, ഭൗതിക ലോകത്തിന്റെ അതേ ഭൗതിക ലോകത്ത് ലഭിക്കുന്ന ഓഫറുകളല്ല, അതേ ഭൗതിക ലോകത്ത് നീ കൊതിക്കുന്ന നിന്റെ ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളൊന്നുമല്ല നാളെ പാരത്രീക ലോകത്തിൽ നിനക്ക് ലഭിക്കാൻ പോകുന്നത്. അതേ പാരത്രീക ലോകത്തിന്റെ ബഹുമാനവും അവിടെ അതേ അല്ലാഹുവിന്റെ അടിമകൾക്ക് വെച്ച സൗകര്യങ്ങളെ കുറിച്ച് ഞാൻ പരാമർശിക്കുകയല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്ന ഓഫറാണ്. ആ രൂപത്തിലേക്ക് പാകപ്പെടാൻ ആ പാരത്രീക ലോകത്തിലെത്തിയിട്ട് സ്വർഗത്തിലേക്കെത്താൻ എന്റെ പ്രിയപ്പെട്ടവരെ അതൊരു എളുപ്പ വഴിയാണെന്ന് ചിന്തിച്ചു പോകണ്ട. സ്വർഗമെന്നുള്ളത് പെട്ടെന്ന് നമുക്ക് പോയിട്ട് ആ സ്വർഗത്തിലേക്ക് എത്താമെന്നൊരു വിചാരം വേണ്ട കേട്ടോ. അതിനൊരുപാട് കടമ്പകളുണ്ടല്ലോ, ഒരുപാട് കടമ്പകൾ കടന്നിട്ട് ആ സ്വർഗത്തിലേക്ക് എത്താൻ വലിയ പ്രയാസങ്ങളുണ്ട് കേട്ടോ. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സ്വർഗത്തിനെ വലയം ചെയ്തിരിക്കുന്നത് ബിൽമക്കാരിഹി, അതേ നിന്റെ ജീവിതത്തിൽ നീ വെറുക്കുന്ന കാര്യങ്ങളാണ്. നിനക്കതേ നീ ദുനിയാവിൽ ഒരു പക്ഷേ വളരെ സന്തോഷിച്ചതിലേക്ക് അടുക്കുമ്പോ അതേ പരിശുദ്ധമായ ദീന് പറയുന്നു, മോനെ നിനക്കതിന് അവകാശമില്ല. അതേ കള്ളുകുടിച്ച് ജീവിതം തുലക്കുന്നവരെ മനസ്സിലുണ്ടാകും കള്ളുകുടിച്ചാൽ എന്തെന്നില്ലാത്ത സന്തോഷമാണ്, ദുനിയാവിന്റെ ടെൻഷൻ അടിക്കേണ്ടതില്ല, അതേ ദുനിയാവിലൊരു പ്രയാസവും ചിന്തിക്കേണ്ടതില്ല എന്ന്. കള്ളുകുടിക്കുന്നവർക്കതേ ഒരു അത് വലിയ ഹരമായി തോന്നുന്നുണ്ടെങ്കിലോ അതേ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അത് നരകത്തിലേക്കുള്ളതാണ് കേട്ടോ. എനിക്കും നിനക്കും സ്വർഗത്തിലൊരു കള്ളുണ്ട്, സ്വർഗത്തിലതേ നീ ഇഷ്ടപ്പെടുന്നതായ ഏതെല്ലാം പാനീയങ്ങളുണ്ടോ ആ പാനീയങ്ങൾ മുഴുവനും നിനക്ക് ലഭിക്കണമെങ്കിലോ നിന്റെ ദുനിയാവിന്റെ അല്ലാഹു വിരോധിച്ച പാനീയങ്ങളെ നിനക്ക് കുടിച്ചുകൂടാ. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഭൂമിലോകത്ത് നമുക്ക് അനുവദിച്ചു തന്ന പാനീയങ്ങൾ ഏതാണോ ആ പാനീയങ്ങൾ മാത്രമേ നമുക്ക് കുടിക്കാവൂ, ആ പാനീയങ്ങൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കാവൂ.
അല്ലാഹു സുബ്ഹാനഹു തആല ഹലാലാക്കി തന്ന ഭക്ഷണങ്ങൾ ഏതാണോ ആ ഭക്ഷണങ്ങൾ മാത്രമേ ദുനിയാവിൽ നമുക്ക് കഴിക്കാവൂ. നാളെ പാരത്രീക ലോകത്തിലെത്തിയിട്ട് അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തിലെത്തിയിട്ട് നീ ആഗ്രഹിക്കുന്ന ഭക്ഷണം കഴിക്കണോ? നീ ആഗ്രഹിക്കുന്ന പാനീയം കുടിക്കണോ? നീ ആഗ്രഹിക്കുന്ന എല്ലാ നിലക്കുള്ള സുഖജീവിതം നാളെ പാരത്രീക ലോകത്തിൽ വേണോ? ഈ ഭൗതിക ലോകത്ത് അതിനിക്ക് പ്രയാസങ്ങളുണ്ടെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ മഹാരഥന്മാർ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ജീവിതം അത് പറയേണ്ടതില്ലല്ലോ. അവർ ദുനിയാവിനെ അതേ മുഴുവനും ദുനിയാവിന്റെ ജീവിതം വലിച്ചെറിഞ്ഞിട്ട് അവർ ആഖിറത്തിലേക്ക് പോയവരാണല്ലോ. അവർ ആഖിറത്തിന്റെ ജീവിതത്തിന് വേണ്ടി ദുനിയാവ് അവർ കൈയൊടിഞ്ഞവരാണല്ലോ. മഹാനായ അതേ ഇബ്രാഹിം അൻഹു അതേ 18 രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, വലിയ ഭരണാധികാരിയാണ്. 18 രാജ്യങ്ങളെയും വലിച്ചെറിഞ്ഞിട്ട് കരിമ്പടം പൊതിച്ചു, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി. എന്തേ മഹാനായ അതേ റയീസുസായിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ആ ഒരു പരിവർത്തനത്തിലേക്ക് വരാനുള്ള കാരണം ഞാൻ ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തിയല്ലോ. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യനില അവനതേ പരിവർത്തനത്തിനുള്ള വഴികൾ അല്ലാഹു തആല അവന്റെ ജീവിതത്തിൽ വെക്കുന്നുണ്ട്. അതേ അവന് സ്വർഗലോകത്തേക്കുള്ള ജീവിതത്തിന്റെ ആസ്വാദനത്തിന് വേണ്ടി ദുനിയാവന് ത്യജിക്കാൻ തയ്യാറാകുന്നു. അതുകൊണ്ടല്ലേ മഹാരഥന്മാർ ദുനിയാവിന്റെ ആഡംബരത്തിന്റെ പിന്നാലെ പോകാതെ ദുനിയാവിനെ വലിച്ചെറിഞ്ഞു. ആ മഹാന്മാരാണ് മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു. അതേ 18 രാജ്യങ്ങളെ ഭരണാധികാരിയായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ അല്ലാഹുവിന്റെ വലിയ വലിയ പരീക്ഷണങ്ങൾ മഹാനവറുകളുടെ ജീവിതത്തിൽ വരികയാണ്. ആ പരീക്ഷണങ്ങൾ വിധേയമായി കൊണ്ടിരിക്കുമ്പോ അല്ലാഹു പാരത്രീക ലോകത്തിലേക്കുള്ള വലിയ വഴികൾ മഹാനവറുകൾക്ക് തുറന്നു കൊടുക്കുകയാണ്. അതിന്റെ ഭാഗമല്ലയോ തന്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് മഹാനവറുകളതേ കാട്ടിലേക്ക് പോവുകയാണ്. വേട്ടയാടാൻ വേണ്ടി പരിവാരങ്ങളോടുകൂടെ കാട്ടിലേക്ക് പോവുകയാണ്. കാട്ടിലേക്ക് പോയി തിരിച്ചു വരുമ്പോ തന്റെ കൊട്ടാരം അടിച്ചു വാരുന്ന അതേ അടിമ കൊട്ടാരം അടിച്ചടിച്ചു വാരി അടിച്ചു വാരി വൃത്തിയാക്കി വൃത്തിയാക്കി അതേ രാജാവിന്റെ പ്രൈവറ്റ് റൂമിലേക്ക് എത്തുകയാണ്. പ്രൈവറ്റ് റൂമിലേക്ക് എത്തിയപ്പോ അവിടത്തെ പട്ടുമെത്തയുടെ ഭംഗി കണ്ട, അതേ കട്ടിലിന്റെ ഭംഗി കണ്ട, ആ കട്ടിൽ വിരിച്ച കിടക്കയുടെ ഭംഗി കണ്ട, എനിക്ക് റബ്ബേ ഞാൻ രാജാവിന്റെ അടിമയാണ്, ഞാൻ രാജാവിന്റെ വേലക്കാരനാണ്, എനിക്ക് ഈ ഭൗതിക ലോകത്തിൽ ഒരു സുഖം എനിക്ക് വേറെ എവിടെയും കിട്ടുകയില്ല. ആ ഒരു കട്ടിൽ കിടന്നുകൊണ്ട് ആ പട്ടുമെത്തയിൽ കിടന്നുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു സുഖം ഒന്ന് ആസ്വദിക്കട്ടെയോ? ഇത് ചിന്തിച്ച അടിമ ആ കൊട്ടാരത്തിലെ വേലക്കാരൻ മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു അതേ കൊട്ടാരത്തിന്റെ പ്രൈവറ്റ് റൂമിലെ പട്ടുമെത്തയിൽ അങ്ങിരുന്നു. ഇരുന്നപ്പോൾ ചിന്തിച്ചു ഒന്ന് കിടന്നാലോ. അതേ കിടക്കുകയാണ്, കിടന്ന ഉടനെ ഉറക്കു വന്നുപോയി. ആ ഉറക്കിലിരിക്കുമ്പോഴല്ലേ ഭരണാധികാരിയായ ഇബ്രാഹിം അദ്ഹം കടന്നു വരുന്നതാ. കടന്നു വന്നിട്ട് നോക്കുമ്പോഴാണ് തന്റെ പ്രൈവറ്റ് റൂമിൽ
റൂമിൽ കയറിയിട്ട് താൻ ഭക്ഷണം കൊടുക്കുന്ന, തന്റെ കൊട്ടാരത്തിൽ ജീവിക്കുന്ന, താൻ പോറ്റി വളർത്തുന്ന തന്റെ അടിമയായ വേലക്കാരൻ എന്റെ പ്രൈവറ്റ് റൂമിലെ കിടക്കയിൽ കിടക്കുകയല്ലേ? തന്റെ കയ്യിലുള്ള ചാട്ടവാറുകൊണ്ട് ഒരറ്റ അടി അങ്ങോട്ട് കൊടുത്തപ്പോ അടിമ വടന്ന് ഞെട്ടിയുണർന്ന് പൊട്ടി പൊട്ടിച്ചിരിക്കുന്നു. രാജാവിന് ദേഷ്യം കൂടുകയാണ്. രാജാവ് വീണ്ടും ചാട്ടവാറുകൊണ്ട് എടോ എന്ന് നീ പരിഹസിക്കുകയാണോ? വീണ്ടും ചാട്ടവാറുകൊണ്ട് അടിക്കുമ്പോഴല്ലേ രണ്ടാമത്തെ അടി വീഴുന്ന സമയത്ത് അതേ അവിടുത്തെ അടിമ പൊട്ടി പൊട്ടിക്കരയുന്നു. രാജാവിനിക്ക് വിഷയം തിരിയുന്നില്ല. വിഷയം തിരിയാതെ അടിമയോട് ചോദിക്കുകയാണ്, അല്ല മനുഷ്യ, നീ ഒന്നാമത് ഞാൻ അടിച്ചപ്പോൾ നീ ചിരിച്ചല്ലോ, എന്തിനാണ് ചിരിച്ചതെന്നെ പരിഹസിച്ച് ചിരിച്ചതാണോ? രണ്ടാമത്തടി വെച്ചപ്പോ നീ കരഞ്ഞല്ലോ, എന്തേ കരയാനുള്ള കാരണമെന്ന് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു തന്റെ അടിമയോട് ചോദിച്ചപ്പോ ആ അടിമ അവിടെന്ന് പറയുന്നു, രാജാവേ അങ്ങയുടെ ഒരടിമയാണ് ഞാൻ, അങ്ങയുടെ കൊട്ടാരത്തിൽ ജീവിക്കുന്നവനാണ് ഞാൻ, അങ്ങയുടെ കൊട്ടാരം അടിച്ചു വൃത്തിയാക്കുന്നൊരു വേലക്കാരനാണ് ഞാൻ, അങ്ങയാണ് എനിക്ക് വെള്ളം തരുന്നത്, അങ്ങയാണ് എനിക്ക് ഭക്ഷണം തരുന്നത്, അങ്ങയാണ് എനിക്ക് സർവ്വതും തന്നുകൊണ്ടിരിക്കുന്നത്. അതേ ആ രാജാവായ നിങ്ങളുടെ പ്രൈവറ്റ് റൂമിൽ ചെന്നിട്ട് നിങ്ങളിതാ ആ നിങ്ങൾ കിടക്കുന്ന പട്ടുവെത്തയിൽ ഞാൻ കിടന്നുറങ്ങിയപ്പോ എനിക്ക് നിങ്ങൾ അടിച്ചല്ലോ, ഞാൻ പൊട്ടിച്ചിരിക്കാനുള്ള കാരണമെന്തെന്നല്ലേ രാജാവേ? നിങ്ങളുടെ എല്ലാ നിലക്കും അടിമയായി ജീവിക്കുന്ന ഞാൻ, നിങ്ങളുടെ എല്ലാവിധ സൗകര്യങ്ങളും അതേ സ്വീകരിച്ച് ജീവിക്കുന്ന ഞാൻ, നിങ്ങളെ വെള്ളം കുടിച്ച് ജീവിക്കുന്ന ഞാൻ, നിങ്ങളെ ഭക്ഷണം കടിച്ച് ജീവിക്കുന്ന ഞാൻ, നിങ്ങളെ കൊട്ടാരത്തിന്റെ പ്രൈവറ്റ് റൂമിൽ കിടന്നല്ലോ, ആ കിടന്നതിന് എനിക്ക് നിങ്ങൾ അടിച്ചല്ലോ, നാളെ രാജാതിരാജനായ റബ്ബിന്റെ കോടതിയിൽ സാധുവായ ഞാനും നിങ്ങളും വരുമല്ലോ. റബ്ബ് സുബ്ഹാനഹു തആല നമ്മെ മുഴുവനും വിചാരണ ചെയ്യപ്പെടുമല്ലോ. ആ വിചാരണ ചെയ്യുന്ന സമയത്ത് സാധുവായ ഞാൻ നിങ്ങളെ അനുമാനുവാദമില്ലാതെ നിങ്ങളോട് ധിക്കാരം ചെയ്ത് നിങ്ങളുടെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ച് നിങ്ങളെ പ്രൈവറ്റ് റൂമിൽ നിങ്ങളെ പ്രൈവറ്റായ പട്ടുമെത്തയിൽ കിടന്നുറങ്ങിയതിനെ റബ്ബു സുബ്ഹാനഹു തആല ചോദ്യം ചെയ്യുകയില്ലല്ലോ. എന്തേ കാരണം ഞാൻ ചെയ്തുപോയ തെറ്റിനോ? ഈ ഭൗതിക ലോകത്ത് നിങ്ങൾ എന്നെ അടിച്ചു ശിക്ഷിച്ചിട്ടുണ്ടല്ലോ, അത് ഓർത്തിട്ടാണ് രാജാവേ ഞാൻ ചിരിച്ചു പോയത്. നാളെ റബ്ബിന്റെ മുന്നിലെത്തുമ്പോ നിങ്ങളോട് ഞാൻ ധിക്കാരം ചെയ്തതിനിക്കാ റബ്ബെന്നെ ചോദ്യം ചെയ്യൂല, അത് ഓർത്തിട്ടാണ് രാജാവേ ഞാൻ ചിരിച്ചതാ. അതേ ഞാൻ കരഞ്ഞതിന്റെ രഹസ്യം പറയണോ രാജാവേ? ഇത്രയും കാലമായിട്ട് എന്നെ നിങ്ങൾ പോറ്റുകയാണ്, നിങ്ങളുടെ ഭക്ഷണമാണ്, നിങ്ങളെ കൊട്ടാരത്തിലാണ് ഞാൻ ജീവിക്കുന്നത്, പക്ഷേ നിങ്ങളോട് വലിയ കടപ്പാടുണ്ട് രാജാവേ, നിങ്ങളോട് എനിക്ക് വലിയ കടപ്പാടുണ്ട് രാജാവേ. ഏത് കടപ്പാടാണെന്നറിയുമോ? നിങ്ങളെന്നെ പോറ്റിയതിന് എനിക്ക് കടപ്പാടുണ്ടോ? നിങ്ങൾ വെള്ളം തന്നതിന് എനിക്ക് നിങ്ങളോട് കടപ്പാടുണ്ടോ? ആ കടപ്പാടോടുകൂടെ ഞാൻ ഒരു കാര്യം ചിന്തിച്ചു പോയതാണ്. ജഗന്നിയന്താവായ റബ്ബിന്റെ കോടതിയിലോ സാധുവായ ഞാനും നിങ്ങളും നിൽക്കുമല്ലോ. പക്ഷേ രാജാവേ, ദുനിയാവിന്റെ കൊട്ടാരം അത് നിങ്ങളുടേതല്ല, നിങ്ങളുടെ ദുനിയാവിന്റെ സൗഹൃദം
സൗകര്യങ്ങള് അത് നിങ്ങളുടേതല്ലോ. എല്ലാം ജഗന്നിയന്താവായ റബ്ബിൻ്റെതാണ്. നിങ്ങളുടെ അധികാരങ്ങളും കൊട്ടാരങ്ങളും എല്ലാ സുഖ സൗകര്യങ്ങളും തന്നത് റബ്ബല്ലയോ? ആ റബ്ബിന്റെ കോടതിയിൽ പോയിട്ട് റബ്ബിനെ തൃപ്തിപ്പെടാത്തൊരു തൃപ്തിപ്പെടുത്താത്ത രൂപത്തിലോ ആ റബ്ബിന്റെ കൊട്ടാരം ഉപയോഗിച്ച സാധുവായ ഞാൻ ചെറിയ സമയം ഉപയോഗിച്ചപ്പോ എന്നെ ചാട്ടവാറുകൊണ്ട് നിങ്ങൾ അടിച്ചിട്ടുണ്ടല്ലോ രാജാവേ. പക്ഷേ ഈ കൊട്ടാരത്തിൽ ജീവിക്കുന്നത് നിങ്ങൾ അത്ര കാലമായി, ഈ കാലം അത്രയും ജീവിച്ചതിനോ റബ്ബിന്റെ കോടതിയിൽ എത്തിയിട്ട് റബ്ബ് നിങ്ങളെ ചോദ്യം ചെയ്ത് ശിക്ഷിക്കപ്പെടുന്നതിനെ ഓർത്തിട്ടാണ് രാജാവേ ഞാൻ കരഞ്ഞുപോയതാ? അതേ, ഞാൻ അങ്ങയെ പരിഹസിച്ച് കരഞ്ഞതല്ല രാജാവേ, ഞാൻ അങ്ങയെ പരിഹസിച്ച് ചിരിച്ചതല്ല രാജാവേ. അപ്പോഴല്ലേ മഹാനവർകൾ ബോധം തെളിയുന്നതാ, അപ്പോഴല്ലേ റബ്ബിനെ കുറിച്ച് ഓർമ്മ വരുന്നതാ. അതേ, അള്ളാവിന്റെ പരീക്ഷണങ്ങളും ഓരോന്നോരോന്നായി ഇബ്രാഹിം തന്റെ വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്താനുള്ള മാർഗങ്ങളാണ്. ആ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ടല്ലേ തറക്കുതുൽ ഖൽക തുറം ഫീ റിളാക വഐതം തുൽ ഇയലലികൈ അറാക മഹാനായ റയീസു സാഹിദീൻ. എന്റെ ശബ്ദം കേൾക്കുന്ന കാരണവന്മാരെ, ഉമ്മമാരെ, ഈ ശഅബാൻ 15-ന്റെ വലിയ മുബറക്കായ രാത്രിയിൽ ഒരുമിച്ച് കൂടിയ കാരണവന്മാരെ, ഒന്ന് റബ്ബിലേക്ക് മടങ്ങണ്ടയോ? റബ്ബ് സുബ്ഹാനഹു തആല നമുക്കതേ ജീവിതത്തിന്റെ നന്മയും തിന്മയും വേർതിരിച്ചു തന്ന ആ നന്മകളെ മുഴുവനും അവലംബിച്ച് ജീവിക്കാനുള്ള സമയങ്ങളല്ലയോ ഈ വിശുദ്ധമായ രാത്രിയെ കുറിച്ച് പറഞ്ഞതാ? അതേ, ഇത് വലിയ മുബാറക്കായ രാത്രിയാണ്. അതേ, മനുഷ്യന്റെ ഒരു കൊല്ലത്തെ ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുന്ന സമയമാണ്. ആ സമയം കൊണ്ടല്ലേ അതേ നിന്റെ ഒരു കൊല്ലത്തെ ജീവിതത്തിന്റെ റിസ്ക് എത്രയാണ്? അതേ, ഒരു കൊല്ലം വരെ ജീവിക്കാൻ ഈ നാട്ടുകാരനായ അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അതേ എന്തെല്ലാം ഒരു വർഷത്തേക്ക് വേണമെന്ന് നിശ്ചയിക്കപ്പെടുന്ന സമയമാണല്ലോ. റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ ഒരു കൊല്ലത്തെ ജീവിതം മുഴുവനും അവൻ പൊരുത്തപ്പെട്ട രൂപത്തിൽ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക് നൽകട്ടെ. ആ രൂപത്തിൽ ചിന്തിക്കണ്ടേ കാരണവന്മാരെ? നല്ല നല്ല ദിവസങ്ങൾ വരുമ്പോ ഒന്ന് റബ്ബിലേക്ക് മടങ്ങിയിട്ടോ. അതേ, നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റബ്ബിനോട് പൊറുപ്പിച്ച് മാപപേക്ഷിച്ച് ഒന്ന് അതേ നമുക്ക് ഇഖ്ലാസോടുകൂടെ റബ്ബിലേക്ക് തിരിയണ്ടയോ? ആ തിരിയാനുള്ള വഴികൾ തരുമ്പോ, അതിന്റെ സമയങ്ങൾ തരുമ്പോ, അതിന് അവസരങ്ങൾ തരുമ്പോ നാം അതിനെയും വിട്ട് മറ്റൊരു ഭാഗത്തിലേക്ക് ചിന്തിക്കുകയല്ലേ? ദുനിയാവിന്റെ ചെറിയ ചെറിയ ഓഫറുകൾ വരുമ്പോ, ദുനിയാവിന്റെ ചെറിയ ചെറിയ ഓഫറുകൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോ ആ ഓഫറുകളെ സ്വീകരിക്കാൻ നെട്ടോട്ടമോടുന്ന മനുഷ്യ, ആഖിറത്തിന്റെ ഓഫറുകൾ വരുമ്പോ അതിലേക്ക് തിരിയാനുള്ള സമയമില്ല, എനിക്ക് ആഖിറത്തിനെ ചിന്തിക്കാനുള്ള സമയമില്ല, എന്റെ ജീവിതത്തിലൊന്ന് നന്നാകണമെന്ന് തീരുമാനിക്കാനുള്ള സമയം എനിക്കില്ലല്ലോ. ഞാൻ ഭൗതിക ലോകത്തിന്റെ പിന്നാലെ പിന്നെയും പിന്നെയും ഓടുകയല്ലേ? ദുനിയാവിന്റെ പിന്നാലെ വാരിക്കൂട്ടാനുള്ള തത്രപ്പാടിലല്ലയോ? റബ്ബിനെ മറന്നുകൊണ്ടല്ലേ നമ്മുടെ ജീവിതമുള്ളതെങ്കിലോ? മഹന്മാര് പോയി കിടക്കും
കിടക്കുന്ന സ്വർഗലോകമുണ്ടല്ലോ, മഹാന്മാര് പോകാനുള്ള സ്വർഗലോകമുണ്ടല്ലോ, മഹാന്മാര് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സ്വർഗീയ അനുഭൂതികളുണ്ടല്ലോ, അതിലേക്ക് നമുക്കും എത്തിപ്പെടണ്ടയോ? റബ്ബു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും സ്വർഗാവകാശികളിൽ പൊടുത്തിത്തരുമാറാകട്ടെ. ഒന്നുകൂടി എന്റെ ഉമ്മമാരെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെയോ? വിശുദ്ധമായ അതേ ശഅബാൻ മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ശഅബാനു വിശുദ്ധമായ ശഅബാൻ മാസം എന്റെ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ശഅബാനിനെ കുറിച്ച് എന്റെ മാസമാണെന്ന് പറയാനുള്ള കാരണം എന്തെന്നില്ലേ? മഹാന്മാരത് വിശദീകരിച്ചു തരുന്നു. വിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ പുണ്യങ്ങളെ കുറിച്ച്, ഈ ശഅബാനിന്റെ ബഹുമാനത്തിനെ കുറിച്ച്, ഈ ശഅബാനിന്റെ ആദരവുകളെ കുറിച്ച് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല കേട്ടോ. ഈ മാസങ്ങളിൽ മുഴുവനും അതേ വിശുദ്ധമായ റമദാൻ, അത് എന്റെ ഉമ്മത്തികളുടെ മാസമാണെന്ന് ഓഫറുകൾ പ്രഖ്യാപിച്ച മാസത്തിലേക്കുള്ള ഒരു ഒരുക്കങ്ങളല്ലയോ? വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷത്തിന്റെ മാസമാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ സമയങ്ങളാണ്. ആ സന്തോഷത്തിന്റെ സമയത്തിലേക്കുള്ള ഒരുക്കങ്ങൾ ഞാനും നീയും ഒരുങ്ങിയിട്ടുണ്ടോ? ഉമ്മമാരെ, നമ്മുടെ വീടുകൾ പരിസരങ്ങൾ അതേ വിശുദ്ധമായ റമദാൻ സമാഗതമാകുന്നതിനു മുമ്പേ നാം അതിനെ ഒരുക്കി തയ്യാറാക്കുന്നുണ്ടല്ലോ. തങ്ങൾ ഉസ്താദ് മാടാവ് പാസ്സായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പുറത്ത് നിൽക്കുന്ന ആളെല്ലാം സദസ്സിൽ വന്നിരുന്നാൽ വളരെ സന്തോഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ ആ വിശുദ്ധമായ റമദാൻ മാസം ഉമ്മത്തികൾക്കുള്ളതാണ്, അതേ ഒരുപാട് ആനുകൂല്യങ്ങളുള്ളതാണ്. ഉമ്മമാരെ, ആ വിശുദ്ധമായ റമദാനിനെ വരവേൽക്കാൻ മാസങ്ങൾക്ക് മുമ്പ് ഒരു പക്ഷേ നാം നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുന്നവരാണ്. റമദാൻ നമ്മിലേക്ക് അടുക്കുന്നു എന്ന് വൃത്തിയാക്കുമ്പോ നമ്മുടെ മനസ്സൊന്ന് ശുദ്ധീകരിച്ചിട്ടുണ്ടോ? നമ്മുടെ മനസ്സതിലേക്ക് പാകപ്പെടുത്തിയെടുത്തിട്ടുണ്ടോ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വിശുദ്ധമായ റജബ് മാസം സമാഗതമാകുമ്പോ അവിടെ അതേ നമ്മെ അതിനെ പാകപ്പെടുത്തിയെടുക്കാനുള്ള ഓർമ്മപ്പെടുത്തലുകളാണ്. അതേ റമറബി, അതേ റജബ് മാസത്തിനേക്കുള്ള ബർക്കത്തിന്റെ ദുആഉ, ശഅബാനിന്റെ ബർക്കത്തിന്റെ ദുആഉ, അതേ വിശുദ്ധമായ റമദാനിനെ കടന്നു വരാനുള്ള സ്വാഗതങ്ങളോ. എന്റെ ചെറുപ്പക്കാരെ, ഒന്ന് മനസ്സ് പാകപ്പെടുത്തിയെടുക്കണേ, നന്മയിലേക്ക് വരണേ. നല്ല നല്ല ഉപദേശങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോ ആ ഉപദേശങ്ങൾ ഒരു ചെവിയിലൂടെ കേട്ടോ, മറുചെവിയിലൂടെ നാം വിട്ടുകളയുന്നു എന്നല്ലാതെ വയത് കേട്ട് നന്നാകലുണ്ടോ? ഉപദേശം കേട്ട് നന്നാകലുണ്ടോ? ഉപദേശം പറയുന്ന ഞാൻ നന്നാകലുണ്ടോ? ഉപദേശം കേൾക്കുന്ന നാം നന്നാകലുണ്ടോ? അതല്ലേ മഹാന്മാരുടെ ജീവിതം. തർക്കുതുൽ ഖൽഖ തുറം ഫീ റിളാക വൈതം തുൽ യലലി കൈ അറാക റയീസു സാഹിദീൻ. മഹാനായ ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്, ഓ ദുനിയാവിന്റെ പിന്നാലെ ഞാനില്ല കേട്ടോ. തർക്കുതുൽ ഖൽക തുറം ഫീ റിളാക റബ്ബേ, നിന്റെ പൊരുത്തത്തിന് വേണ്ടി ഞാൻ നിന്റെ ദുനിയാവിനെ ത്വലാഖ് ചൊല്ലിയിരിക്കുന്നു, ദുനിയാവിനെ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു റബ്ബേ, ദുനിയാവിന്റെ സൃഷ്ടികളുമായുള്ള ബന്ധം ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു റബ്ബേ,
വൈത്തം തുൽ ഈ അല്ലലി കൈ അറാക്ക. എന്റെ മനസ്സിലുള്ളത് റബ്ബേ നിന്നെ ഒന്ന് കാണണം, അതിനു വേണ്ടി എന്റെ കുടുംബവും എന്റെ സമ്പത്തും എന്റെ പരിവാരവും ഞാൻ ഉപേക്ഷിച്ചു. ഇത് പറഞ്ഞുകൊണ്ടല്ലേ ഇബ്രാഹിമിനും റളിയല്ലാഹുവിന് കൊട്ടാരം വിട്ടിറങ്ങുന്നതാ? പിന്നെ അല്ലാഹുവിനെ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയാണ് അതേ ജീവിത അതേ പാരത്രിക ലോകത്തിന്റെ വിജയത്തിലേക്ക് റബ്ബിനെ കാണാനുള്ള യാത്രയിലാണ് മഹാനവറുകൾ. അങ്ങനെ കാട്ടിലൂടെ യാത്ര ചെയ്ത് പോകുമ്പോഴല്ലേ തന്റെ പ്രാഥമികാവശ്യത്തിനുള്ള സമയം വന്നത്. വരുമ്പോഴല്ലേ ഒരു കക്കൂസ് കാണുകയാണ്, അതേ ഒരു ടോയ്ലറ്റ് കാണുകയാണ്, ബാത്റൂം കാണുകയാണ്. അതിന്റെ മുന്നിലെത്തിയപ്പോ ഒരു പറാവ് കാരണതിരിക്കൊരു കാവൽക്കാരനുണ്ട്. ആ കാവൽക്കാരന്റെ മുന്നിൽ പോയി ഇബ്രാഹിം റളിയല്ലാഹു അൻഹു, ഈ വന്നത് വലിയ സാഹിദാണെന്ന് ആ മനുഷ്യൻ എനിക്കറിയില്ല, എനിക്ക് എന്റെ പ്രാഥമികാവശ്യ നിർവഹണത്തിന് വേണ്ടി ഒന്ന് ചാവി തരണമെന്ന് പറയുമ്പോ അത് ക്ലീനാക്കുന്നത് ഞാനാണ്, അത് വൃത്തിയാക്കുന്നത് ഞാനാണ്, അവിടെ വെള്ളം കോരി വെക്കുന്നത് ഞാനാണ്. നിങ്ങൾ വെറും കയ്യോടെ അതിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക് പറ്റൂല, എന്തെങ്കിലും നിങ്ങൾ ചില്ലിക്കാശ് തരണമെന്ന് പറയുമ്പോഴല്ലേ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരയുന്നു, പൊട്ടി പൊട്ടി കരയുന്നു. പാറാവുകാരൻ ചോദിക്കുകയാണ്, അല്ല മനുഷ്യ നിങ്ങൾ കരയുന്നത് എന്തിനാണ്? കാശില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഫ്രീ ആയതിൽ കടത്തി വിടാമെന്ന് പറയുമ്പോഴല്ലേ അല്ലാഹുവിനന്വേഷിച്ച് യാത്ര പുറപ്പെട്ട മഹാനായ റയീസു സാഹിദീൻ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, പാറാവുകാരാ ഈ കക്കൂസ് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരുടെ കാഷ്ടങ്ങൾ കെട്ടി നിൽക്കുന്ന റൂമല്ലയോ? അതേ കാഷ്ടങ്ങളും കച്ചറകളും കെട്ടി നിൽക്കുന്ന വീട്ടിലേക്ക് എനിക്ക് വെറും കയ്യോടെ പോകാൻ കഴിയില്ലെന്നല്ലേ നീ പറഞ്ഞതിന്റെ സാരമെങ്കിലോ? കൈഫ യദ്ഖുലു ദാറൽ അംബിയായി വശുഹദായി വസ്വലിഹീന മജ്ജനാ. അംബിയാക്കള് ഔലിയാക്കള് ശുഹദാക്കള് മഹന്മാര് പോയി കിടക്കുന്ന ആറടി മണ്ണിന്റെ വീടുണ്ടല്ലോ, ആ വീടിലേക്ക് സാധുവായ ഇബ്രാഹിമിനിക്ക് വെറും കയ്യോടെ കടക്കാൻ കഴിയുമോ? എന്റെ കയ്യിലൊന്നുമില്ലല്ലോ, മഹന്മാര് പോകുന്ന ഖബറിലേക്ക് പോകാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. ആ ഖബറിലേക്ക് പോകലോ അത് ചിന്തിച്ചുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബറ് കാണുമ്പോ പൊട്ടി പൊട്ടി കരയുന്നതാ? കൂടെയുള്ളവര് ചോദിക്കുന്നില്ലേ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ ഖബറ് കാണുമ്പോ കരയാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞത് അൽഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറാ, പാരത്രിക ലോകത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഖബറ. ആ ഒന്നാമത്തെ സ്റ്റെപ്പിൽ വിജയിച്ചു പോയാൽ പിന്നങ്ങോട്ട് പ്രയാസമില്ല. ഈ രൂപത്തിലായിരുന്നു മഹാന്മാരെ ജീവിതം കേട്ടോ. ഞാൻ എന്റെ സംസാരം ചുരുക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന തങ്ങൾ ഉസ്താദവർകളാണ് കടന്നു വരുന്നത്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുന ബയാർ തങ്ങൾ നിങ്ങളോട് പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ, അവിടുത്തെ ബഹുമാനം പറയേണ്ടതില്ലല്ലോ. അവിടെ നിന്നിതാ ഇന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് വലിയ ആശയും ആശാകേന്ദ്രവുമാണ്. നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ, തന്റെ ജീവിതം മുഴുവനും പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് അതേ ഈ സമൂഹത്തിനെ സമുദ്ധരിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്.
അക്ബർ വലില്ലാഹിൽ ഹംദ്. ഞാൻ ചുരുക്കുന്നു, ബഹുമാനപ്പെട്ട സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുകളെ കുറിച്ച് നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമാണ്, ആ കുടുംബത്തിന്റെ പാരമ്പര്യവും ബഹുമാനവും പറഞ്ഞാൽ ഞാൻ തങ്ങൾ ഉസ്താദ് അവരുകളെ ഇരുത്തി പറയുന്നില്ല. അവർക്കൊരു അഹംഭാവം, ഒരു അഹങ്കാരം പറയാനുണ്ട് കേട്ടോ, അത് ഉമ്മത്തികളായ നമുക്കാർക്കും അവകാശപ്പെട്ടതല്ല. അല്ലാഹുവിന്റെ റസൂലുമായുള്ള അഭേദ്യമായ ബന്ധം സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകള് ദുആ ചെയ്യുമ്പോ നമുക്ക് പ്രസംഗിച്ചു തരുമ്പോ ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹ് ഉപ്പാപ്പയാണെന്ന് വിളിച്ചു പറയാൻ അവകാശമുള്ള ഒരേ ഒരു കുടുംബമേ ഉള്ളൂ, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബം. ആ ഉപ്പാപ്പയെ വിളിച്ചു പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് ചെയ്തു കൊടുക്കാത്ത കാര്യങ്ങളുണ്ടോ? മഹാന്മാരെ ജീവിതം എടുത്ത് പരിശോധിച്ചു നോക്കിയാലല്ലേ മഹാനായ അഹമ്മദുൽ കബീറുൽ ഇഫായി റളിയല്ലാഹു അൻഹു അതേ ഉപ്പാപ്പ എന്ന് വിളിച്ചു പറയാൻ അത് പാരമ്പര്യമുണ്ട് കേട്ടോ. അഹമ്മദുൽ കബീറുൽ ഇഫായി റളിയല്ലാഹു അൻഹു അതേ തന്റെ ഹജ്ജ് യാത്രയിൽ മദീന മുനവ്വറയിലേക്ക് എത്തിയപ്പോ കാലിൽ ചെരുപ്പിട്ട് കാലിൽ ചെരുപ്പ് ധരിച്ച് നടക്കുന്നില്ല, അങ്ങനെ പടന്ന് പച്ചക്കുബ്ബയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോ ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ മദീന മുനവ്വറയുടെ ചുറ്റുമുണ്ടോ? ആ മദീന മുനവ്വറയുടെ വാതിൽക്കൽ പോയി പറയുന്നു, അസ്സലാമു അലൈക്കും യാ ജദ്ദി, ഉപ്പാപ്പ എന്ന് വിളിച്ചവടന്ന് അസ്സലാമു അലൈക്കും സലാം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് മടക്കിയതാ. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സലാം മടക്കിയതാ, വഅലൈക്കുമുസ്സലാം യാ വലദി, വഅലൈക്കുമുസ്സലാം യാ വലദി. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമാകുന്ന ആ വലിയ നേതൃത്വം അല്ലാഹുവിന്റെ റസൂലിനെ ഉപ്പാപ്പ എന്ന് വിളിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ വർക്കേ സലാം മടക്കിയത് മോനെ, വഅലൈക്കുമുസ്സലാം. ആയിരക്കണക്കിന് മദീന മുനവ്വറയിലുള്ള ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദം കേട്ടുമെന്ന് മഹാന്മാര് വെളിപ്പെടുത്തുകയാണ്. ആ ശബ്ദം കേട്ട് സലാം മടക്കിയപ്പോൾ അഹമ്മദുൽ കബീറുൽ ഇഫായി റളിയല്ലാഹു അൻഹു വിനിക ഇരുത്തം കൊള്ളുന്നില്ല, സടകുടഞ്ഞെഴുന്നേറ്റോ അവിടന്ന് വലിയൊരു പദ്യമാലപിക്കുകയാണ്. ആ പദ്യമാലപിച്ചിട്ടോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈയൊന്ന് ചുംബിക്കാൻ ഒരു അവകാശം ചോദിക്കുകയാണ്. അഹമ്മദുൽ കബീർ റളിയല്ലാഹു അൻഹു ഉപ്പാപ്പ എന്ന് വിളിച്ചുകൊണ്ട് ഈ പദ്യമങ്ങ് ആലപിച്ചപ്പോഴല്ലേ ആയിരക്കണക്കിന് ആളുകൾ ചുറ്റും കൂടി നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഷറഫാക്കപ്പെട്ട കൈ അതേ മദീന മുനവ്വറയിലോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ എവിടെന്ന് പ്രത്യക്ഷപ്പെട്ടു. അഹമ്മദുൽ കബീർ റളിയല്ലാഹു അൻഹു ആ കൈ ചുംബിച്ചു. ഇത് മഹാന്മാര് രേഖയായവരുടെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചതാണെങ്കിലോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിന്റെ ബഹുമാനം അല്ലാഹുവിന്റെ റസൂലുമായുള്ള ആ ബന്ധത്തിലോ ആരും അതിലെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല കേട്ടോ. നമ്മുടെ കേരളത്തിലെ ലോക പ്രശസ്തനായ പണ്ഡിതനാണല്ലോ മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. അതേ മദീന മുനവ്വറയിൽ പോയപ്പോ പാറാവുകാര് കടത്തിവിടുന്നില്ല, അല്ലാഹുവിന്റെ റസൂലിന് അങ്ങേ
അങ്ങേയറ്റം സ്നേഹിച്ച ആശിഖ് റസൂലാണോ അങ്ങോട്ട് കടക്കാൻ വിടാത്ത സമയത്തില്ലേ ആയിഷ്കിൽ ചാലിച്ച പദ്യങ്ങൾ അങ്ങനെ ഓരോന്നോരോന്നോരോന്നായി അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദോദി സ്വലാത്ത് ചൊല്ലിയിട്ട് ഇങ്ങനെ പദ്യങ്ങൾ ആലപിക്കുമ്പോഴല്ലേ റൗളാ ഷരീഫിന്റെ വാതിലോ മറമലക്കേ തുറക്കപ്പെടുന്നു കൂടെയുള്ളവർ മുഴുവനും കാണുന്നു റൗളാ ഷരീഫിന്റെ അകത്തിലേക്ക് കടന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറഞ്ഞു വിഷയം പറഞ്ഞ ചരിത്രം എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്ത് രേഖപ്പെടുത്തപ്പെട്ടതാണ് കേട്ടോ അല്ലാഹുവിന്റെ റസൂലുമായുള്ള വലിയ ബന്ധമാണ് ഇന്ന് പായാറിൽ ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുന്നതാ സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവരുടെ മലപ്പുറത്ത് മൂന്നാക്കൽ സലാത്ത് നടക്കുമ്പോ ജനലക്ഷങ്ങൾ അവിടെ എത്തുന്നതാ ആയെത്തുന്നത് വലിയ ഒരു ആലങ്കാരിക പദമല്ല സമൂഹത്തിനോ നേടിയെടുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഏതുണ്ടോ ഞാൻ ചുരുക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് ഈ ഭൗതിക ലോകത്ത് നേടിയെടുക്കാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല കേട്ടോ അത് തെളിയിച്ചു കൊടുത്തുകൊണ്ടാണ് സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർകൾ നമുക്ക് നേതൃത്വം നൽകുന്നത് മാരകമായ രോഗങ്ങൾ അതേ ആധുനിക വൈദ്യശാസ്ത്രത്വം പരാജയപ്പെട്ട മേഖലകളിൽ മുഴുവനും വലിയ വിജയപ്പൊടി പറത്താൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മഹബ്ബത്തിലൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹത്തിലൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള സ്വലാത്തിലൂടെ അതിലേറെ അല്ലാഹുവിന്റെ റസൂലുമായുള്ള ഉപ്പാപ്പയുമായുള്ള ആ വലിയ ബന്ധത്തിലൂടെ നമുക്ക് കൺകുളിർക്കേ കാണാൻ കഴിയുന്നല്ലോ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ ദീർഘകാലം അവിടത്തെ തണലിലായി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ ഒന്നുകൂടി ഞാൻ പറഞ്ഞവസാനിപ്പിക്കുകയാണ് മഹാന്മാരായ വലിയ വലിയ സാദാത്തുക്കളോ മഹാന്മാരായ ആലിമീങ്ങളോ കേരളത്തിന്റെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ നവോത്ഥാന ചരിത്രവും നമ്മുടെ കർണാടകയുടെ ഈ പരിസര ഭാഗങ്ങളിലുള്ള ഇസ്ലാമിന്റെ നവോത്ഥാന ചരിത്രവും വായിക്കുമ്പോ അതിൽ ഏറ്റവും വലിയ മുൻപന്തിയിലുണ്ടായിരുന്നത് മഹാന്മാരായ ബുഖാരി സാദാത്തുക്കളായിരുന്നു കേട്ടോ ബുഖാറയിൽ നിന്ന് വന്ന ബുഖാരി കുടുംബം അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബം ഇന്ത്യയിൽ മാത്രം 70 കുടുംബങ്ങളുണ്ട് അതേ കേരളത്തിൽ മാത്രം 25 പരം കുടുംബങ്ങളുണ്ട് അതിൽ ഏറ്റവും ഉത്കൃഷ്ടരായ ഏറ്റവും ഉത്തമരായ കുടുംബം അതേ ബുഖാരി സദാത്തുക്കളാണ് ആ ബുഖാരി സദാത്തുക്കളുടെ ദീനീ പ്രവർത്തനം കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ടതാണ് ഈ ഉമ്മത്തിനതത് കാലഘട്ടങ്ങളിലോ അവരെ സമുദ്ധരിക്കാൻ ആത്മീയമായി നേതൃത്വം കൊടുത്ത സദാത്തുക്കളില്ലയോ ബുഖാരി സദാത്തുക്കളില്ലയോ ജിഫ്രി സദാത്തുക്കളില്ലയോ അവര് ചെയ്തത് വലിയ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളാണ് നവോത്ഥാന ചരിത്രങ്ങളാണ് രചിച്ചതെങ്കിലോ അവരെ പിൻഗാമികളായി അല്ലാഹു നമുക്ക് സമ്മാനിച്ച സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർകൾ അല്ലാഹു ദീർഘായുസ് നൽകട്ടെ ഞാൻ അവിടത്തെ ഇരുത്തി മധു പറയുന്നതല്ല പക്ഷേ നമ്മുടെ ഈമാൻ ഒന്നുകൂടി ഊട്ടിയുറക്കാനാണ് ഞാൻ പറയുന്നത് ആ മഹാന്മാരെല്ലാം പരിശുദ്ധമായി ഇസ്ലാമിന്റെ പ്രബോധനം ചെയ്യുമ്പോ ആ സാദാത്തുക്കളെല്ലാം പ്രബോധനം ചെയ്യുമ്പോ അപശബ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപപ്രചാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അവർക്കെതിരെ വലിയ വലിയ ആരോപണങ്ങൾ സമുദായത്തിൽപ്പെട്ട പല ഭാഗങ്ങളിൽ നിന്നും വന്നപ്പോ ആരോപണങ്ങൾ അവർ പൂമാല പോലെ സ്വീകരിച്ചിട്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് നെടുനായകത്വം വഹിച്ച മഹാന്മാരുടെ ചരിത്രം നമുക്ക് സുപരിചിതമാണല്ലോ അതിൽ ഒന്നാമനായി അതേ മഹാനായ പണ്ഡിതനായിരുന്നു മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഒന്നാമന് ഈജിപ്തിൽ നിന്ന് അൽഅസറിൽ നിന്ന് പഠിച്ചിട്ട് ബിരുദം വാങ്ങി കേരളത്തിലേക്ക് വന്നപ്പോഴല്ലേ അതേ വലിയൊരു സ്വപ്നം
കാണുകയാണ്. എന്തേ സ്വപ്നമെന്നറിയുമോ? കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും വലിയവരും വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ കേന്ദ്രമാകുന്ന അസർ പോലെയുള്ളൊരു സ്ഥാപനം വരണമെന്ന് ആഗ്രഹിച്ച പൊന്നാണിയിലേ ഇന്ന് കാണുന്ന വലിയ ജുമാഅത്ത് പള്ളി, ആ ജുമാഅത്ത് പള്ളി നിർമ്മിക്കണമെന്ന് ആഗ്രഹം വന്നിട്ട് പലരോടും അഭിപ്രായം പറയുമ്പോഴല്ലേ ഈ സമുദായത്തിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്നും ആരോപണം വരുന്നത്, എന്തിനാണിത് ആവശ്യമുണ്ടോ എന്ന് ആരോപണം വരുന്നത്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിനതിൽ പരസ്യമായി ആരോപിക്കുകയാണ്. പക്ഷേ ആരോപണം വന്നപ്പോൾ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധനത്തിന് തടസ്സമാകുന്ന രൂപത്തിൽ എന്താരോപണം ഉന്നയിച്ചാലും ആ ആരോപണങ്ങൾക്കും മുഴുവനും അവര് അതേ പരിഹാരം കണ്ടത് അഷ്റഫുൽ ബറ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അവിടുന്ന് മങ്കൂസ് മൂലിദ് രചിക്കാൻ നിർച്ചയാക്കുകയാണ്. അതേ പൊന്നാണിയിലെ വലിയ ജമാഅത്ത് പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ മുഴുവനും തീരാനും നിർച്ചയാക്കിയിട്ട് ആ മങ്കൂസ് മൂലിദ് രചിച്ചിട്ടിട്ടാണ് അതേ വലിയ ഇസ്ലാമിന്റെ വിപ്ലവം കേരളത്തിന്റെ മക്ക എന്നറിയപ്പെടുന്ന അതേ പൊന്നാണി വലിയ ജുമാഅത്ത് പള്ളി സ്ഥാപിച്ചതെങ്കിലോ ഈ രൂപത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ദൗത്യത്തിന്റെ പാരമ്പര്യത്തിലോ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അതിക്കാലഘട്ടത്തിലും ഈ സമുദായത്തിന്റെ പല കോണുകളിൽ നിന്നും വരുമ്പോ ഈ മഹാന്മാർക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ വലിയ ഉപദേശങ്ങളും പരിശുദ്ധമായ ഖുർആനിന്റെ ഉപദേശങ്ങളും അവലംബിച്ചുകൊണ്ട് അള്ളാഹു അവർക്ക് നേതൃത്വം കൊടുക്കാൻ വലിയ തൗഫീക്ക് നൽകുന്നുണ്ടല്ലോ. ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ നേതൃത്വത്തിന് മുഴുവനും അല്ലാഹു ഇത്തരത്തിലുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ചെയ്തുകൊണ്ട് സൈദുനാ തങ്ങൾ ഉസ്താദ് അവർ നമുക്ക് വേണ്ടുന്ന എല്ലാ ഉപദേശങ്ങളും നൽകും. വിശുദ്ധമായ ശാബാൻ ബറാഅത്ത് രാവാണ്, അതിന്റെ എല്ലാ ബഹുമാനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് വലിയ പരിപാടിക്ക് എന്ന് പറഞ്ഞാൽ നോമ്പ് നാളെ നോമ്പാണ്, എങ്ങനെ ഒരവസ്ഥയിൽ നാട്ടിൽ നിന്ന് വരാത്ത ഒരവസ്ഥയായിരുന്നു. എന്തോ നിങ്ങൾക്ക് വലിയൊരു ഭാഗ്യമുള്ളത് കൊണ്ട് ഈ രൂപത്തിൽ ഒരു മജ്ലിസ് സംഘടിപ്പിക്കാൻ സൈദുനാ തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിന് കിട്ടാൻ നിങ്ങൾക്കൊരു ഭാഗ്യമായിരുന്നു. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടെ വാഖിറ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.